ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എഡ്യൂപോർട്ട്. എല്ലാവർക്കും സ്വാഗതം, നിഹാൽ സാറാണ്. ഞങ്ങളുടെ ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് ആയിട്ടാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. നിങ്ങളുടെ ഫൈനൽ എക്സാമിന്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓഹോ, ഞെട്ടിയോ? നിങ്ങൾ വിചാരിക്കും ഇപ്പൊ ക്രിസ്മസ് എക്സാം ഡേറ്റ് ഇന്നലെ അങ്ങ് പ്രഖ്യാപിച്ചുള്ളൂ, ഇതിന്റെ ഇടയിൽ ഞങ്ങളെ ടെൻഷൻ ആക്കാൻ വേണ്ടി എന്തിനാണ് സാറേ ഒരു പുതിയ ഡേറ്റ് ആയിട്ട് വന്നത്. പക്ഷെ ടെൻഷൻ അടിക്കല്ല, കൃത്യമായി അറിഞ്ഞിരിക്കണം. നമുക്ക് ആകെ എത്ര സമയമാണ് പഠിക്കാനുള്ളത് എന്ത് ചെയ്യണം, കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം. കറക്റ്റ് നോക്കുകയാണെങ്കിലോ, ഇന്ന് എക്സാമിന് ഡേറ്റ് വരുന്നത്, മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് February 27 മോഡൽ എക്സാം. നിങ്ങളുടെ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് February 27 27 ഇപ്പൊ എത്ര ഉണ്ട്? യെസ്, February 27 നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോ നിൽക്കുന്നത് നവംബർ 24 എന്ന്. യെസ്, നവംബർ 24, December 24, January 24, പിന്നെ അതിനാണ് February 27. ഏകദേശം 3 മാസമാണ് നമ്മുടെ മുന്നിൽ കിടക്കുന്നത് അല്ലേ, വെറും 3 മാസമാണുള്ളത്. അപ്പൊ നമുക്ക് ആകെ, അതായത് March 10 എന്താണ് എക്സാം ആരംഭിക്കാൻ, ഫൈനൽ എക്സാം, പബ്ലിക് എക്സാം ആരംഭിക്കുകയാണ്. March 10 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇനി നമുക്ക് പഠിക്കാൻ ഒരു 90 ദിവസം നമുക്ക് മാക്സിമം കിട്ടുമായിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. വെറും 90 ദിവസം. ഏതൊക്കെയാണ്? ഡിസംബർ ഉണ്ടാവും, ജനുവരി ഉണ്ടാവും, ഫെബ്രുവരി മാക്സിമം. ഫെബ്രുവരി ആകെ 28 ഉള്ളൂ അല്ലേ, മാക്സിമം നമുക്ക് 90 ഡേയ്സ് ആണ് ഇനി ആകെ പഠിക്കാനുള്ളത്. ഈ കൃത്യമായി 90 ഡേയ്സിനുള്ളിൽ നമുക്ക് കൃത്യമായി ഒരു പ്ലാനോട് കൂടി പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു +പോയിന്റ് എന്ന രീതിയിൽ കുറെ പോർഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ചില സബ്ജക്റ്റ് നിന്നൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്, കൃത്യമായി മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കി ഭാഗങ്ങളൊക്കെ പഠിക്കുക, എക്സാം എന്ത് ചെയ്യണം, മുഴുവൻ മാർക്ക് വാങ്ങണം. അതുപോലെ +2 എക്സാം നടക്കുന്നത് സെയിം ഡേറ്റ് തന്നെയാണ്, എന്താണ്, March 10 തന്നെയാണ് +2 +1 സെയിം ഡേറ്റിലാണ് മോഡലും പബ്ലിക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ നിങ്ങളുടെ വാല്യുവേഷൻ നടക്കുന്ന April 3 അതേപോലെ റിസൾട്ട് വരുന്ന May 25 മെയ് മാസം 25 നിങ്ങളുടെ റിസൾട്ട് വരിക. ഏതിന്റെ റിസൾട്ട്? +1 +2 റിസൾട്ട് വരിക. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ നമ്മുടെ മുന്നിൽ ആകെ മാക്സിമം എത്ര ദിവസം ഉണ്ട് അവിടെ ബാക്കി? 90 ദിവസമാണ് നമ്മുടെ മുന്നിൽ ആകെ ബാലൻസ് വരുന്നത്. 90 ദിവസം അല്ലേ, 90 ദിവസമാണ് ബാലൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ കൃത്യമായ രീതിയിൽ നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എഡ്യൂപോണിന്റെ ആപ്പ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പഠിക്കുന്നതിന് ഭാഗമായിട്ട് അതിന്റെ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ എന്തെയ്തിട്ടുണ്ട്, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത് ചോദ്യമായിരിക്കും, നിങ്ങൾ പലപ്പോഴും എവിടെയാണ് നമ്മുടെ +1 എക്സാമിലെ ക്രിസ്മസ് ലൈവും ക്ലാസ്സുകളൊക്കെ എവിടെയെന്നുള്ള സംശയം നിങ്ങളുടെ തലയിൽ ഇങ്ങനെ കറിയും കിടക്കണ്ടോ? പേടിക്കണം മക്കളെ, ഉടനടി ഇന്നോ നാളെയോ അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ ഉടനെ എന്ത് ചെയ്യും, നിങ്ങളിലേക്ക് നമ്മുടെ +1 ലൈവുമായി ബന്ധപ്പെട്ട ക്ലാസിന്റെ അപ്ഡേഷൻ എന്ത് ചെയ്യും, എത്തും. ഡോണ്ട് വറി, എഡ്യൂപോർട്ട് കൂടെയുണ്ട്, നമുക്ക് ഒന്നിച്ച് പഠിക്കാം. സോ നെക്സ്റ്റ് അപ്ഡേറ്റ് ഉടനെ കാണാതെ വരെ, ബൈ, താങ്ക് യു.